നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പിയാണ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ആദ്യമായി ഓട്സ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതിനായി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളമൊഴിക്കുക. ഇങ്ങനെ ഓട്സ് ഏകദേശം 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിടുക. ഇത് കാഷ്യൂനട്ട് 5 എണ്ണം, ഇതും വെള്ളമൊഴിച്ച് കുതിർക്കാനിടുക. കാഷ്യൂനട്ട് മാത്രമല്ല, നിങ്ങൾക്ക് പീനട്ട്, വാൾനട്ട്, ബദാം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നട്സുകളിൽ ധാരാളം ഹെൽത്തി ഫാറ്റും ആന്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. ഇതും ഏകദേശം 15 മിനിറ്റ് നേരം കുതിർക്കാനിടുക. ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ഓട്സ് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ചേർക്കുക. ഓട്സിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം കുരുകളഞ്ഞത് 3 എണ്ണം. ഡേറ്റ്സ് അത്യാവശ്യം കലോറി തരുന്നതും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ സ്വീറ്റ് ആയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്തെടുത്ത കാഷ്യൂനട്ട് 5 എണ്ണം. അടുത്തതായി ഏതെങ്കിലും സീസണൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ആപ്പിള്, സപ്പോട്ട, പപ്പായ, മാംഗോ, സ്ട്രോബെറി തുടങ്ങിയ ഏത് ഫ്രൂട്ടും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഒരു ചെറിയ സിന്നമൻ സ്റ്റിക്ക്, അതായത് ഒരു കറുവാപ്പട്ടയുടെ കഷ്ണം. ഇതിന് പകരമായിട്ട് ഒരു ഫ്ലേവറിനു വേണ്ടി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ, കൊക്കോ പൗഡർ, ഏലക്ക തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്. ചിയ സീഡിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടിലും ധാരാളം ഒമേഗ3 ഫാറ്റി ആസിഡ്സും ഫൈബറും മറ്റു മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ചിയ സീഡും ഫ്ലാക്സ് സീഡും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വിൽക്കുന്ന കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഇത് 1/2 കപ്പ് പുളി കുറഞ്ഞ തൈര്. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് യോഗർട്ടോ പാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, അതായത് സോയ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് തുടങ്ങിയവയോ അതൊന്നുമല്ലെങ്കിൽ വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കട്ടിയുള്ള തൈരായിരുന്നതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പത്തിനായി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. നമ്മളിപ്പോൾ ഒഴിച്ചത് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള മിൽക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, പകരം അത് 3/4 കപ്പ് ഒഴിച്ചാൽ മതിയാകും. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മധുരത്തിനായി ഈന്തപ്പഴം കൂടുതൽ ചേർക്കുക. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുക. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത സ്മൂത്തി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഓരോ പ്രാവശ്യവും ഈ സ്മൂത്തി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഓരോ തരത്തിൽ ചെയ്തു നോക്കുക. അതായത് ഫ്രൂട്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തത് പഴമാണ്. അതിനു പകരമായി മറ്റേതെങ്കിലും ഫ്രൂട്ട് ചേർക്കുക. കാഷ്യൂനട്ടിന് പകരം മറ്റേതെങ്കിലും നട്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്ലേവറിനായി നമ്മൾ കറുവാപ്പട്ടയാണ് ഉപയോഗിച്ചത്. അതിനു പകരമായിട്ട് ഇൻസ്റ്റന്റ് കോഫി പൗഡറോ കൊക്കോ പൗഡറോ ഒക്കെ ഉപയോഗിക്കുക. ഭാരം കുറയ്ക്കുന്നതിനായി ഡയറ്റ് ചെയ്യുന്നവർക്കും തിരക്കുള്ളവർക്കുമൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ സാധിക്കുന്ന ഈ സ്മൂത്തി ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.